നമസ്കാരം. കോവിഡ് കാലത്ത് നമ്മളെല്ലാം ഈ ലോകം എത്രയും പെട്ടെന്ന് മാറണമേ, ഈ ലോകം ഈ കോവിഡിൽ നിന്ന് മുക്തി നേടണമേ എന്ന ഒരു പ്രാർത്ഥനയിൽ കൂടിയാണ്. അത് തീർച്ചയായിട്ടും അത് ഏത് മതവിശ്വാസ പ്രകാരമായാലും നമ്മളെല്ലാം പ്രാർത്ഥനാ നിരതമായി കൂടി ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും പ്രാർത്ഥനകൾ ചെയ്യാം, അവരവരുടെ മതവിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥനകൾ ചെയ്യാം, വിശ്വാസമില്ലാത്തവർക്ക് പ്രാർത്ഥനകൾ ചെയ്യാതിരിക്കാം. എന്തൊക്കെയായാലും ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ്, ആചാരമാണ്. അതിന് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി, ഒരു പ്രത്യേക ശക്തിയുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ശാസ്ത്രവും അത് തെളിയിച്ചതാണ്. കഥ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം CPMന്റെ ആ രീതികളും കാര്യങ്ങളുമൊക്കെ പലകുറി വിശദീകരിച്ച് ഇവിടുത്തെ പല വിശ്വാസികളോടും അതുപോലെ ഹൈന്ദവ സഖാക്കളോടുമൊന്നും ഗണപതി ഹോമം കഴിക്കരുത്, എന്നാൽ 5 നേരം നിസ്കരിക്കുന്നതിനോ കുർബാന കൂടുന്നതിനോ കുഴപ്പമില്ല, പക്ഷേ ഗണപതി ഹോമം കഴിക്കരുത്, ക്ഷേത്രത്തിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ വാർത്തയായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കാടാമ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പൂമൂടൽ നടത്തിയതായുള്ള വാർത്തയും ഒക്കെ തന്നെ അന്ന് ഒരു കാലത്ത് വലിയ ചർച്ചയും വിവാദവുമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ കാര്യം വരുന്നത്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ വീട്ടിൽ ശത്രുസംഹാര പൂജ നടത്തി എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞതല്ല, KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശ്രീ ജ്യോതികുമാർ പറയുന്നു, കോവിഡ് കാലത്ത് ശബരിമല മുൻ മേൽശാന്തിയെ വിളിച്ചു വരുത്തി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വസതിയിൽ ശത്രുസംഹാര പൂജ നടത്തിയെന്നാണ് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ആരോപിക്കുന്നത്. ഹൈന്ദവ വിശ്വാസികളെല്ലാം RSS ആണെന്നാണ് കോടിയേരി പറയുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഏറ്റവും വലിയ RSSകാർ. കോവിഡ് കാലത്ത് സ്വന്തം വീട്ടിൽ പ്രത്യേക പൂജ നടത്തിയ കോടിയേരിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിശ്വാസത്തെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടുമൊക്കെ പ്രസ്താവനകൾ നടത്തുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്, തലക്കെട്ട് ഇതാണ്, കോടിയേരിയുടെ ശത്രുസംഹാര പൂജ. രമേശ് ചെന്നിത്തല RSS ആണെന്ന് സ്ഥാപിക്കാനുള്ള തത്രപ്പാടിലാണ് കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും. രമേശ് ചെന്നിത്തല ഈശ്വര വിശ്വാസിയാണ്, സംശയം വേണ്ട. ഹൈന്ദവ വിശ്വാസികളെല്ലാം RSS ആണ് എന്നാണ് കോടിയേരി പറയുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഏറ്റവും വലിയ RSSകാർ. കോവിഡ് കാലത്ത് സ്വന്തം വീട്ടിൽ പ്രത്യേക പൂജ നടത്തിയ കോടിയേരിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഈശ്വര വിശ്വാസത്തെയുമൊക്കെ പരിഹസിക്കുന്നത് എന്നും ജ്യോതികുമാർ പറയുന്നു. അതുപോലെ തന്നെ അത് വിശദമായി തന്നെ അത് പറയുന്നുണ്ട്. ഒപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, രമേശ് ചെന്നിത്തല RSS ആക്കിയാൽ 10 ന്യൂനപക്ഷ വോട്ട് കൂടുതൽ കിട്ടും എന്നാണെങ്കിൽ ആ വെള്ളം പോളിറ്റ് ബ്യൂറോയുടെ അടുപ്പത്തിരുന്ന് തിളയ്ക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. KPCC സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ ഒരു വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. സംസ്ഥാന സെക്രട്ടറി കൊട്ടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ നേതാവിനെ ഇത്തരത്തിൽ RSS എന്ന് പറഞ്ഞ് നിരവധി തവണയായിട്ട് ആക്രമിക്കുന്നു. അദ്ദേഹത്തിന് RSS പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ പറയാൻ ശ്രമിച്ചു, കേരളീയ സമൂഹത്തിന് വില പോയില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞു, അതും വില പോകുന്നില്ല. ഇപ്പൊ പുതിയ നമ്പറൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് പറയുമ്പോ അദ്ദേഹം ദൈവവിശ്വാസിയാണ്, ശരിയാണ്. അതിലേക്ക് അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്രമിക്കുമ്പോ ഒരു CPM കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ പൊതുസമൂഹത്തിന് അറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ വിശ്വാസ ദൈവവിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും അവരുടെ പ്രമാണങ്ങളും അതിനപ്പുറത്തേക്ക് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോ നടത്തിയിട്ടുള്ള പൂമുരൽ ചടങ്ങും അതുപോലെ ശത്രുസംഹാര പൂജയും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ജ്യോതിഷന്മാർ പറഞ്ഞതനുസരിച്ച് മൻമോഹൻ ബംഗ്ലാവിന് പുതിയ ഗേറ്റ് പണിഞ്ഞതിനെ കുറിച്ച് നമുക്കറിയാം. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഏറ്റവും അവസാനം കോവിഡ് കാലഘട്ടത്തിൽ, ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വസതിയിൽ മുൻ ശബരിമലയുടെ മുൻ മേൽശാന്തിയെ വിളിച്ചു വരുത്തി അർദ്ധരാത്രി മുതൽ നേരം വിളക്കുന്നത് വരെ പൂജകൾ നടത്തിയിട്ടുള്ളത്. അത് എന്തുതരം പൂജയായിരുന്നു, എന്തിനായിരുന്നു അങ്ങനെ നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. അദ്ദേഹം ശത്രുസംഹാര പൂജയാണോ, അദ്ദേഹത്തിന്റെ ശത്രു ഭാഗത്ത് നിൽക്കുന്നത് കോടിയേരി ശ്രീ പിണറായി വിജയനാണോ, ഇതൊക്കെ വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഏതായാലും ഇത് അടിസ്ഥാനത്തിൽ കൃത്യമായി ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. അദ്ദേഹം ശബരിമലയുടെ മുൻ മേൽശാന്തി ഉൾപ്പെടെ വിളിച്ചു വരുത്തി അത്രയും വെളുപ്പുകളും അദ്ദേഹത്തിന്റെ വസതിയിൽ പൂജ നടത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം അത് വിവരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഹൈന്ദവ വിശ്വാസികളായ സഖാക്കന്മാർ ഇപ്പോൾ ഒന്ന് ഇടം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി കോടിയേരി ബാലകൃഷ്ണന് ഉണ്ട് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്.
ശരിക്കും ഈ സ്വർണ്ണക്കടത്ത് വിഷയത്തിലും ഇതിനു മുൻപ് നടത്തിയ ശബരിമല വിഷയത്തിലും ഒക്കെ തന്നെ ഹൈന്ദവരായ, അതായത് ഈ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഇവരുടെ പ്രയോഗമില്ലേ, അങ്ങനെ വിശ്വാസികളായ ധാരാളം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ക്ഷേത്രോപദേശക സമിതിയുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ അതുപോലെ മുതിർന്ന സഖാക്കളുമൊക്കെ ഇടം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല RSS ആണോ അല്ലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ RSS ആണോ, അതായത് അച്ഛനെ വരെ ഒരു വ്യക്തിയുടെ ഒരു പ്രമുഖ നേതാവിൻ്റെ പിതാവിനെ വരെ എടുത്തു വെച്ച് പ്രസ്താവനകൾ നടത്തുന്ന രീതിയൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തൊക്കെയായാലും ശത്രുസംഹാര പൂജ നടത്തിയത് ബിനോയ് കോടിയേരിക്ക് വേണ്ടിയാണോ, ബിനീഷ് കോടിയേരിക്ക് വേണ്ടിയാണോ, അതോ ഇനി തനിക്ക് തന്നെ വേണ്ടിയാണോ, പിണറായി വിജയനാണോ ശത്രു എന്നൊക്കെ ശ്രീ കോടിയേരി ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം എന്നാണ് ശ്രീ ചാമക്കാല പറയുന്നത്. ശരിയല്ലേ? ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കും. ഇനി മകന്റെ വിഷയങ്ങൾ വല്ലതും തീർന്നു കിട്ടാനാണെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടാനാണെങ്കിൽ, അത് ശത്രുസംഹാര പൂജ അല്ല നടത്തേണ്ടത്, ഐകമത്യ സൂക്ത ഹോമം ആ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെയാണ് നടത്തേണ്ടത്. ഐകമത്യ സൂക്തം പുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തിയാൽ കൊള്ളാം. കാരണം ബീഹാറിൽ മരുമകളും മകനുമായി ഒന്നുചേർന്ന് പോകണമെങ്കിൽ അതൊക്കെയാണ് നല്ലത് എന്ന ഒരു രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും പൂജകളും മറ്റും കാര്യമായി നടക്കട്ടെ. ഈ പൂജകൾ കഴിച്ചു കൊടുക്കുന്ന ശബരിമല മേശാന്തി അല്ലാത്തവരുമുണ്ടല്ലോ, ക്ഷേത്ര പൂജാരിമാർക്കൊന്നും അധികം പൂജകളൊന്നും ഇപ്പോൾ കിട്ടാത്തൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും ശ്രീ കോടിയേരിയും അതുപോലെയുള്ള പ്രമുഖരായ CPM നേതാക്കളെല്ലാം ഇത്തരത്തിൽ ശത്രുസംഹാര പൂജയോ അതുപോലെ മൃത്യുഞ്ജയ ഹോമമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോമങ്ങളും പൂജകളും ഒക്കെ നടത്തുകയാണെങ്കിൽ പൂജാരിമാരുടെ ആ സമൂഹം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടും. അതും ഈ ഒരു അവസരത്തിൽ ഒന്ന് ഇതിനോട് ചേർത്ത് പറയുകയാണ്. എന്തായാലും ശത്രുസംഹാര പൂജയുടെ ഫലം ഉടൻ തന്നെ ഉണ്ടാകട്ടെ. ഈ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം പറയാം എന്തായിരുന്നു ആ പൂജയുടെ ലക്ഷ്യമെന്ന്. എന്തൊക്കെയായാലും നടക്കട്ടെ കാര്യങ്ങൾ, പൂജയൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, ഇനിയും നടക്കട്ടെ കാര്യങ്ങൾ. ഇതിനിടയിൽ കാടാമ്പുഴയിൽ പൂമൂടൽ നടത്തുകയാണെങ്കിൽ അതെല്ലാ വർഷവും ഒന്ന് നടത്തുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളൊക്കെ വലിയ വിശ്വാസത്തോടു കൂടി തന്നെ പറയുകയാണ്, പൂമൂടലും അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ശബരിമലയിൽ ഒരു പടിപൂജ കൂടി, പടിപൂജയും ഉദയാസ്തമന പൂജയും കൂടി നടത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.